യാത്ര ചെയ്യുന്നവർ കൃത്യമായിട്ട് അതിന് അതിനൊരു നാണം നോക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ പറയാം അവൻ്റെ ഒക്കെ കോലം കെട്ടിലാണല്ലേ, ഫൈൻ, ഞാനിങ്ങനെയാണ് ബ്രോ, നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിനല്ലോ ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യും, പോയി പണി നോക്ക്. പുള്ളി ഡോക്ടർ കോമാണ്, പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് ഇവിടെ. ഒന്നും ഒരാളൊന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, സ്വന്തം വൈഫിൻ്റെ അടുത്ത് നാല് ശരി, മക്കളുടെ നാല് ശരി, നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം വരിക. നമ്മുടെ കുറച്ച് ടീംസ് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ വിഷ്ണു ചേട്ടനാണ്, വിഷ്ണു 650. അപ്പൊ എല്ലാരും ഇറങ്ങിയാണ്, നമ്മളെല്ലാവരും തിരിച്ച് സ്ട്രെയിറ്റ് ഫ്ലാറ്റ് ഫ്ലാറ്റ് എത്തിയിട്ടുണ്ട്. ഇതാ വണ്ടികളെല്ലാം നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മുടെ ഫെമിൻ ചേട്ടൻ്റെ വണ്ടിയിൽ കുറേ, എൻ്റെ വണ്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്, അനാഥപ്ര അതും പോലെ ഇതാണ്ട്. നമ്മുടെ പുതിയ റാലി പ്രോ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ മുകളിലോട്ട് പോവാണ്, കുറക്കോലമാണ്, മുകളിലോട്ട് പോയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതാണ് മല്ലു നമുക്ക്, മല്ലു എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഒരു സാധനം. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല, ഒരു ചെറിയ എമൗണ്ട് കൊടുത്താൽ മതി, അങ്ങനെ പുള്ളി തന്നാണ്. പുള്ളി ഇത് സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു സെയിൽ എന്ന് പറഞ്ഞു, ഭയങ്കര താങ്ക്സ് ഒക്കെ ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ വീഡിയോസിൽ മിസ് ചെയ്തൊരു സാധനം കേട്ടോ. കാരണം ഇതില്ലാത്തതുകൊണ്ട് മാത്രമേ എനിക്ക് ഒരുപാട് സീനും സീക്വൻസും മിസ്സായിട്ടുണ്ട്. ഇനി മുതൽ നമ്മുടെ വീഡിയോയിൽ നല്ല രീതിയിൽ എല്ലാം ഉൾപ്പെടുത്താൻ നോക്കണം. ഇക്ക ഒരു വൺ ടൈം ഒന്നുകൂടെ താങ്ക്സ് ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ജെസ്സിയിലിക്ക, പുള്ളി കൂടെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. പുള്ളിയാണ്, പുള്ളിയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഈ സാധനം ഇപ്പോൾ കിട്ടിയത്. താങ്ക്സ് ജെസ്സിയിലിക്ക, താങ്ക്സ് മല്ലു, എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇതാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ ഐറ്റം കേട്ടോ. ഷബീർക്ക എല്ലാവരും എന്താ ഇറങ്ങാം കേട്ടോ. ഷബീർക്കൊക്കെ ഇറങ്ങാണ് നമ്മളെ ഗോൾഡും കൊണ്ട് പോകാൻ പോട്ടാ. ഇക്ക ഞാൻ വണ്ടി വണ്ടി ക്യാമറ കാണുന്നുണ്ടോ? തിളങ്ങണം തിളങ്ങണം, പിന്നല്ലേ മൊത്തത്തിൽ തിളങ്ങണം. ഇപ്പൊ ഇനി നമ്മള് ബാക്കി നമ്മൾ വന്ന് നോക്കാം. ശരി, ഞാൻ വിളിക്കാം. എൻജോയ്. അപ്പൊ ചേട്ടാ ബൈ. നമ്മള് ഇപ്പൊ ഷബീർക്കായൊക്കെ പോയിട്ടുണ്ട്, നമ്മളെ വീഡിയോ അപ്ഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മല്ലു ട്രാവലിന്റെ വീഡിയോ അത് ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് ചെയ്യുന്നത് മിക്കവാറും 14-ാം തീയതിക്ക് ശേഷമായിരിക്കും. അപ്പോ അത് മാത്രമല്ല, നമുക്കിന്നൊരു വേറൊരു ഗസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഗസ്റ്റാണ് പുള്ളി, നമ്മൾ ഡോക്ടർ കോമാണ്. അങ്ങനെ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് ഇവിടെ ഇന്ന് നമ്മളവിടെ. അപ്പോൾ ഇവരെല്ലാം കൂടെ നാളെ ഒരു ട്രിപ്പ് പോവാണ്, നമ്മളെ മല്ലുവൊക്കെയുള്ള ആ ഒരു ട്രിപ്പിലേക്കോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളിന്ന് ഇവനിങ് ഇവിടെ നിന്ന് തിരിച്ചും പോകും. അങ്ങനെ നമ്മുടെ കുറച്ച് ടീംസ് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ വിഷ്ണു ചേട്ടനാണ്, വിഷ്ണു 650. ഹായ്. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് എക്സ്ട്രാ ഒന്നുകൂടെ പരിചയപ്പെടണം. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ചില്ലായിട്ട് നിന്ന് ഇവിടെ നിന്ന് പോകാൻ പോകാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ചെറുക്കൻ ബീസ്റ്റ് നമ്മളെ ക്ലബിലെ മെമ്പർ കൂടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി വിവരങ്ങൾ നമ്മൾ ഇവരൊന്ന് ജസ്റ്റ് വിട്ടിട്ട് വരാം. അങ്ങനെ നട്ടപ്പാതിരാത്രി പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടാ. നട്ടപ്പാതി നമ്മൾ അജീഷ് ബ്രോ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒന്നും കണ്ടുകൂടാ, നമുക്ക് വെട്ടത്തോട്ട് എത്തിയിട്ട് ബാക്കി കാണാം.
പ്രലോഭിപ്പിക്കാനാണ് ഇവിടെ ഇവിടെ വൻ വൈബ് ആട്ടോ എല്ലാരും. അപ്പൊ നമ്മളെ മുത്ത് പോവാണ്. ബൈ ബൈ. ഓക്കെ ബ്രോ, ശരി ശരി ശരി, കാണാം. എന്തായാലും നമുക്ക് ബാക്കി വിളിക്കാം. ഓക്കെ. അപ്പോ ഇന്ന് നമ്മുടെ ഒരു വളരെ എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാനാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ദിവസവും ഇന്നലത്തെ ദിവസവും. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന എല്ലാവരും, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഈ ഒരു ദിവസം ഇത്രയും ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മുടെ ഹെമിൻ ചേട്ടനാണ് കേട്ടോ. കാരണം ഇങ്ങനെ വന്നപ്പോ തന്നെ വിളിക്കുകയും ഞങ്ങളത് നീ ഇന്ന് വന്നോന്ന് എന്നോട് ആദ്യം പറഞ്ഞത്. ഞാൻ വന്നത് ഞാൻ എന്റെ ഫ്രണ്ടിലെ നൈറ്റ് നൈറ്റ് ഇവിടെ എത്തുന്നപ്പോ എനിക്ക് ആദ്യം പറഞ്ഞത് നീ നേരെ എന്റെ ഫ്ലാറ്റിൽ വാ, ഇവിടെ നിന്ന് തങ്ങാന്നാ പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനെ. അതുപോലെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അന്ന് ആ വരുന്ന ടൈം ഇവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടാണ് ഞങ്ങൾക്ക് വരാൻ പറഞ്ഞത് നമ്മളോട് വെച്ച് മീറ്റ് ചെയ്യാം. ഫുള്ള് ഞങ്ങൾ 3 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ പോയത് എന്നൊന്നും പറയാൻ കേട്ടാ. പൂജരാ താങ്ക്സ് ചേട്ടാ, എനിക്ക് ഇത്രയും നല്ലൊരു അവസരം, ഞങ്ങൾക്കും എന്റെ കൂടെ ഉണ്ട് എന്റെ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ടോ, ഞാൻ എല്ലാവരും ഒന്നുകൂടെ പരിചയപ്പെടുത്താൻ ഇത്തരത്തിലൊരു അവസരം തന്നെ മീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പ്രശ്നം എല്ലാരെയും ധാരണ ആക്ച്വലി വലിയ ബൈക്ക് എടുക്കുന്നവര് ആരും ആരോട് സംസാരിക്കില്ല. കാരണം നമ്മളിപ്പോ ഉള്ളവർക്ക് എല്ലാരോടും സംസാരിക്കുമ്പോൾ നമുക്ക് നോളജ് കൂടുക. കാരണം പല കാര്യത്തിലും എനിക്ക് നിന്നോടോ അല്ലെങ്കിൽ നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലോ ആക്ച്വലി ലോട്ട്സ് ഓഫ് ഡീറ്റെയിൽസ് ആണ്. കാരണം എനിക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ അറിവുകളാണ്. ഓക്കെ, ഇന്ന സാധനം ചെയ്യണമെങ്കിൽ ഇന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക, അത് പോയോ മാറ്റാം. ആ മാറ്റാം എന്ന് വന്നത് കുറെ കഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ എത്തിയത്. ഇറ്റ്സ് നോട്ട് വൺ ഡേ പെട്ടെന്ന് വന്നതല്ല. സോ ഞാൻ എപ്പോഴും മിങ്കിൾ ചെയ്യുന്നത് ഇതുപോലെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുക. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ പഠനം അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഓക്കെ, ആ റൈഡറുകളിൽ കുറെ ആൾക്കാരുണ്ട്. സോ ട്രിവാൻഡ്രത്ത് കിട്ടും റിയാസ്. സോ എനിക്കൊരു കോൺഫിഡൻസ് റിയാസിലേക്ക് ഏതെങ്കിലും ഒരാളായിട്ട് വന്നിട്ട് ആ എന്താ അല്ലെങ്കിൽ എന്താ കേട്ടാ ആൾക്കാരുണ്ടാവും. സോ നമ്മളെപ്പോഴും നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു മാർക്കറ്റിംഗിന്റെ ഒരു എപ്പോഴും പറയുന്നതാണ്, എപ്പോഴും നമ്മുടെ നെറ്റ്വർക്ക് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കണം. നമ്മൾ എവിടെ എവിടെ പെടുന്നു നമുക്ക് പറയാൻ പറ്റില്ല. എന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഒന്നും പ്രതീക്ഷ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ വരിക, സങ്കടം വരിക. അപ്പൊ ആൾക്കാർ പറയും ഞാൻ അന്നതൊക്കെ ചെയ്തു കൊടുത്തു ഒരു കാര്യം വന്നപ്പോ. അപ്പൊ നമ്മളെന്താ എന്തോ പ്രതീക്ഷിച്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് സങ്കടം വരുന്നത്. കാരണം ഒരാൾക്ക് സന്തോഷം തരുന്നത് നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടുക ലൈഫില്. ഒരുപാട് കാശിനൊക്കെ സന്തോഷം കിട്ടുക, നമ്മൾക്ക് ശരിക്കും സന്തോഷം കിട്ടുക. നമ്മളെ കൊണ്ട് ഒരാളെ സന്തോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുക അല്ലേ. നമുക്ക് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ ഞാൻ എപ്പോഴും കാണുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കഷ്ടപ്പെട്ടില്ല ഭക്ഷണം കഴിക്കാൻ റോഡിലിറങ്ങിയാലും മിക്കവാറും കാണും. ചിലപ്പോൾ നമുക്ക് ഒരാളെ കണ്ടാൽ മനസ്സിലാവും അവർ ഭക്ഷണം കഴിച്ചു, പക്ഷെ അവരൊരാളെ മുമ്പ് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലുള്ള ആ സന്തോഷം ഉണ്ടല്ലോ, ഞാനത് അങ്ങനെയല്ല പറയുന്നില്ല. അതുപോലെ ചില ആൾക്കാർ, ചില വയസ്സായ ആൾക്കാർ ലോട്ടറി വെക്കുന്നതാണ്, ഞാൻ ലോട്ടറി എടുക്കില്ല. സോ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് മുഖത്ത് വരുന്ന സന്തോഷം അത് ശരിക്കും നല്ലൊരു കിക്കാണ്. ബാക്കി എന്ത് സാധനം കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിക്കാതാണ്, അവർ സന്തോഷമാണ്. മറ്റുള്ളവരെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളൊന്നും തിരിച്ച് പ്രതീക്ഷയില്ല അതൊക്കെ ചെയ്യാം. നമ്മളത് കൊടുക്കുമ്പോൾ നമുക്ക് മുമ്പിൽ കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യമുണ്ട് ചെറുപ്പത്തിൽ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടുതലുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ മാറിയിരിക്കുമ്പോഴേക്കുള്ള സങ്കടം, ആ സങ്കടം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഡിഫറൻറ്റ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളെ ഇപ്പം എത്ര ആൾ കൂട്ടുണ്ടെങ്കിലും ഞാൻ കിട്ടുമ്പോൾ എല്ലാവരും മാറ്റി കൊടുക്കും. കാരണം ഒരാൾ കാശില്ലാതെ മാറിക്കരുത്, അത് വല്ലാത്ത ഫീൽ ചെയ്യണം. കാരണം ഞാൻ നിങ്ങളെക്കുള്ള പ്രായമല്ല പറയുന്നത്, നമ്മൾ കുട്ടികളുണ്ടല്ലോ, മീൻസ് പഠിക്കുന്ന കുട്ടികൾ, അവർ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇതിൽ വന്നിട്ട് അവരെ കൂട്ടി നമ്മൾ മാത്രം കഴിക്കുമ്പോഴുള്ള ഫീലിംഗ് എന്തായിരിക്കും? ഒന്നിക്ക് കഴിക്കരുത് അവർ, അല്ലെങ്കിൽ അവർക്ക് മാറ്റി കൊടുക്കണം. അപ്പം ലൈഫ് സിമ്പിളാണ്. നാളെ ആരെന്ത് സംഭവിക്കുന്ന ആർക്കറിയില്ല. 55-ാം വയസ്സ് 60-ാം വയസ്സ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ വരുന്നത്, നമുക്ക് അന്ന് അത് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്ന് ഇത് ചെയ്യണമായിരുന്നു. ആ ചിന്ത ഒരിക്കലും വരാം. മരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് മരിക്കണം, സിമ്പിൾ ലോജിക്. പിന്നെ എല്ലാരും പ്രശ്നം എന്ന് വെച്ചിപ്പം നെർവസ് ആവുന്നു. എന്തുകൊണ്ടാണ് നെർവസ് ആവുന്നത്? ഞാൻ ചെയ്യുന്നത് ശരിയാവുമോ, ഞാൻ ചെയ്യുന്നത് ശരിയാവില്ലേ? ശരിയാവുന്ന ഒരു കാര്യത്തിന് നെർവസ് ആവേണ്ട ആവശ്യമുണ്ടോ? ശരിയാവാത്ത കാര്യത്തിന് നെർവസ് ആയിട്ട് കാര്യമുണ്ടോ? പിന്നെ നീ എന്തിനാ നെർവസ് ആവുന്നേ? മനസ്സിലായിരിക്കും, സിമ്പിളാണ്, ഏറ്റവും സിമ്പിളാണ്. ആ ഇതിൽ എത്ര നമുക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ചു,
ലോകത്ത് യെസ് ഓർ നോ മാത്രമാണ്, ഡിജിറ്റലാണ്. സീറോ ഓർ വൺ, സീറോ ഓർ വണ്ണിൽ നമുക്കിപ്പോ വീട്ടിൽ അത് അറിയും, അതിന് പ്രശ്നമാവും. ശരി, അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു, അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിഞ്ഞാൽ ബാക്കി സംഭവിക്കും, ബാക്കി സംഭവിക്കും. അതിന് നീ ടെൻഷൻ അടിച്ചിരുന്ന കാര്യം സിമ്പിളായിട്ട് ആലോചിച്ച, നമ്മൾ നെർവസ് ആണ് നിങ്ങൾ മുമ്പ് ആദ്യം ചിന്തിച്ചു, എന്താണ് നമ്മൾ ചെയ്യുന്നത്? ദാരി പ്രൂവ് ചെയ്യാൻ പോലല്ലോ. ബാക്കിയുള്ളവരെ നമ്മളെ നോക്കിട്ട് ജീവിക്കാൻ പറ്റില്ല ഈ ലോകത്ത്. നമ്മള് മറ്റേ സിനിമയിൽ പോകുന്നവരെ എന്താണ് പൃഥ്വിരാജിന്, ഗാന്ധിജിനെ നീ എത്ര നല്ലത് ചെയ്താലും തെറ്റിനും ആൾക്കാരുണ്ടാവും, ശരിയും പറയണം. എന്തിനാ മറ്റുള്ളവരെ നോക്കി ജീവിക്കണം? നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വേറൊരാളെ കരയിപ്പിക്കുമ്പോൾ അത് പ്രശ്നം, അതല്ല. സിമ്പിൾ, അപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോ വീണ്ടും ഒന്നും കൂടെ പറഞ്ഞു, ഞാൻ മാത്രമല്ല എന്റെ ടീം മെമ്പേഴ്സിന്റെയും കൂടെ ഭാഗത്തുനിന്നാണ് ഞാൻ എനിക്കറിയാം ഭയങ്കരമായിട്ട് ഫോർമൽ ആവുന്ന, പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു തൃപ്തിയാവാത്ത ഒരു സിറ്റുവേഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് റൈഡ് ഒരുമിച്ച് മീറ്റപ്പ് റൈഡ് ഈ നില എനിക്ക് അത് നല്ല വ്യക്തമായിട്ട് നോക്കി അത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒന്നും ഒരാളൊന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ സ്വന്തം വൈഫിന്റെ അടുത്ത് നാല് ശരി, മക്കളുടെ നാല് ശരി, നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം വരും. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ദുഃഖം വരുന്നത് ആ പെണ്ണ് തേച്ചു പോയി, അവൾക്ക് തേക്കാൻ തോന്നി തേച്ചു, അതും എന്തുകൊണ്ട് നമുക്ക് തേക്കുമ്പോ സങ്കടം എന്തുകൊണ്ടായിരുന്നു? ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോ നമ്മള് ആ പെണ്ണിന്റെ അടുത്ത് നിന്ന് ആലോചിക്കും, ചിലപ്പോ നമ്മുടെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും, തേക്കാൻ മാത്രം തന്നെ ഉണ്ടാവും. അതെ, പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളെ സൈഡ് മാത്രം ആലോചിച്ചുകൊണ്ട് അതിനെ തീർച്ചയാണ്, തീർച്ചയായിട്ടും എപ്പോഴും അപ്പുറത്ത് നിന്നോ ആലോചിച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ന്യായം അവരുടെ അടുത്ത് ഉണ്ടാവും. എനിക്ക് കാര്യമായിട്ട് ഒരു കാര്യം പറയാം, കാരണം മിക്കവാറും നിന്റെ ഇത് എന്താ പറയാ, യു എസ് മൊത്തം മിക്കവാറും ബൈക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. തീർച്ചയായും, തീർച്ചയായും. അപ്പം സോ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, ഇപ്പം എല്ലാവരും ബൈക്ക് ഓടിക്കണം, എല്ലാവർക്കും ബൈക്കിനോട് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്, എല്ലാണ്ട്. പക്ഷെ ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആരും പഠിപ്പിക്കുന്നില്ല. എന്താ ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൺവെൻഷണൽ ആയിട്ട് എല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ബാക്ക് ബ്രേക്ക് മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. എനിക്കറിയില്ല മിക്കവാറും ആൾക്കാരോട് പറയുന്നത് ബാക്ക് ബ്രേക്ക് ഫ്രണ്ട് തൊടാൻ പാടില്ല. സോ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ നിങ്ങൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂട്ടൺ പറഞ്ഞ പോലെ ഫ്രണ്ടിലാണ് വരുന്നത്, ഫ്രണ്ടിലാണ് മൊത്തം പവർ താഴ്ന്നു വന്ന് ഫ്രിക്ഷൻ തേച്ചും വരുന്ന ഫ്രണ്ട് ടയറിനാണ്. ബാക്ക് പിടിക്കുമ്പോൾ ബാക്ക് എന്തായാലും സ്കിഡ് ആവും. മിക്കവാറും ആക്സിഡൻറ്റ് എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ബാക്ക് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് സ്കിഡായിട്ടാണ് ആക്സിഡൻ്റ് ആവുന്നത്. കാരണം നമുക്ക് സാധാരണ ബൈക്കുകൾ ഒരു 100 cc ബൈക്ക് എന്ന് ഇപ്പം എല്ലാവരും പോകുന്നത് 150, 200 ഡ്യൂക്കൊക്കെ ചേർക്കുമ്പോൾ ആ വണ്ടിയുടെ പ്രശ്നമല്ല ആൾക്കാരെ ആക്സിഡൻ്റ് ആവുന്നത്. എന്തുകൊണ്ടാണെന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ബ്രേക്ക് ലോക്ക് ചെയ്യും, ഫ്രണ്ട് തൊടില്ല, 80% ഫ്രണ്ടെ പിടിക്കുന്നു. നമ്മൾ ഫ്രണ്ട് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വണ്ടി ശരിക്കും ഫ്രണ്ടിലേക്ക് അമർന്നു, ടയറിൻ്റെ ഫ്രിക്ഷൻ തേച്ചും വരുന്നത് ഫ്രണ്ട് ടയറിനാണ്. സോ ഓൾമോസ്റ്റ് 80-90% ഫ്രണ്ടാണ് ലോക്ക് ചെയ്യേണ്ടത്, ബാക്ക് ഓൺലി സപ്പോർട്ടിംഗ് ബ്രേക്ക് മാത്രമാണ്. ഇത് ബേസിക് കാര്യങ്ങളാണ്, കാരണം ഏറ്റവും കൂടുതൽ അത്. പിന്നെ ഉള്ളത്, നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാനിക് സിറ്റുവേഷൻ വരുന്ന നമ്മൾ മൈൻഡ് എപ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ എല്ലാവരെയും നമ്മളോട് എല്ലാവരും പറഞ്ഞത് അപ്പം ക്ലച്ച് പിടിക്കണം. സോ ക്ലച്ച് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എഞ്ചിന് ഫ്രീ ആയി. സോ ബൈക്കിന് ഓൺലി ബ്രേക്കിൻ്റെ പവർ മാത്രമാണ്. സോ നമുക്ക് വരുന്ന പാനിക് വരുമ്പോൾ നിങ്ങൾ പിന്നെ എഞ്ചിനല്ല നോക്കണം, നമ്മുടെ ശരീരം നോക്കണം. നമ്മൾ ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചവിട്ടി അങ്ങ് താഴത്തേക്കുക. ഇറ്റ്സ് എ പാനിക് സിറ്റുവേഷൻ. ഫസ്റ്റിലോ സെക്കൻഡിലോ എനിക്ക് എപ്പോഴും ഏതിലേക്കൊക്കെ ഉണ്ടാകുക, എന്നിട്ട് അങ്ങ് ക്ലച്ച് അങ്ങ് വിടുക, മാക്സിമം ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ലോക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ടേൺ ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ടത്, ടേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എല്ലാവരും ഔട്ടാവുന്നതിൻ്റെ കാരണം ട്രാക്കെന്ന്, ട്രാക്കിന്ന് ഔട്ടാകുന്ന എല്ലാവരും മിക്കവാറും ബ്രേക്ക് പിടിച്ചതാണ് ട്രാക്കിന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് വേണ്ടുന്ന സ്പീഡിനനുസരിച്ച് ട്രാക്കിലെത്തുമ്പം അല്ലെങ്കിൽ ടേൺ അല്ലെങ്കിൽ കോൺട്രിങ് ചെയ്യുമ്പോൾ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ബ്രേക്ക് തൊടാതെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കോൺട്രി ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ആൾക്കാർ ഹെൽമെറ്റ് ഇടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പോലീസിനെ പേടിച്ചിട്ട്. ഹെൽമെറ്റ് ഇടുന്നത് പോലീസിനെ പേടിച്ചിട്ട് ആവരുത്. നിങ്ങൾ 50,000-60,000 ബൈക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെൽമെറ്റ് എന്തായാലും വാങ്ങിക്കുക, ചിൻ സ്ട്രാപ്പ് എന്തായാലും ഇടുക.
ഞാൻ കൂടുതൽ കണ്ട ആക്സിഡന്റ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് നമ്മുടെ ഒരു G900 800 ഒരു ഫെറോ റൈഡർ മരിച്ചത് ചിൻ സ്ട്രാപ്പ് ഇട്ടില്ല, ഹെൽമെറ്റ് തെറിച്ചു പോയി, തലയടിച്ചു മരിച്ചു. ആ ചിൻ സ്ട്രാപ്പ് മാത്രം അവന് ലൈഫ് സേവ് ആയിരുന്നു. ചിൻ സ്ട്രാപ്പ് കാര്യമായിട്ട് ഹെൽമെറ്റ് നിർബന്ധമായിരുന്നു. നമുക്ക് ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര അൺകംഫർട്ടായിട്ട് തോന്നും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹെൽമെറ്റില്ലാതെ പുറത്തു പോകാൻ പറ്റില്ല. പറ്റുമെങ്കിൽ നല്ല ഗ്ലൗ, ജാക്കറ്റ്. റൈഡേഴ്സിനോട്, വെറുതെ ചുമ്മാ കറങ്ങുന്നവരോടല്ല, മീൻസ് യാത്ര ചെയ്യുന്നവർ കൃത്യമായിട്ട് അതിനൊരു നാണം നോക്കേണ്ട ആവശ്യമില്ല. ആൾക്കാരും അറിയാം അവൻ്റെയൊക്കെ കോലം കെട്ടിലാണല്ലേ, ഫൈൻ, ഞാനിങ്ങനെയാണ് ബ്രോ, നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനല്ലോ ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യും, പോയി പണിയൊക്കെ. എപ്പോഴും നന്നായിട്ട് റൈഡിങ് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു റൈഡിങ് സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ നോക്കുക. അതിനൊരു 10,000-15,000 ഇൻവെസ്റ്റ് ചെയ്യുന്നത് വർത്തിട്ടാണ്. നിങ്ങളെ ജീവനെങ്കിലും വില ഇല്ല ഈ 15,000-ന്. സോ റൈഡിങ് സ്കൂളിൽ പോവുക, പഠിക്കുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കോണ്ട്രിങ് ആയാലും നമ്മുടെ വ്യൂ, ഞാൻ കഴിഞ്ഞ ദിവസം നല്ലൊരു സെക്ഷൻ ആയിരുന്നു, ഓഫ് റോഡ്, അടിപൊളി സെക്ഷൻ ആയിരുന്നു. ഓഫ് റോഡ് നമ്മളെപ്പോഴും നമ്മുടെ സൈക്കിൾ ഓടിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എന്താ പറയുന്നത്, നേരെ നോക്കും. സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ? നമ്മളെപ്പോഴും മുമ്പിൽ നോക്കിയോ സൈക്കിൾ വരും, ബാലൻസ് കിട്ടും. സെയിം ഇതാണ്, നമ്മൾ എത്ര ദൂരം നോക്കുന്നു ആ ഒരു റോഡിലേക്കാണ് വണ്ടി പോവുക. നമ്മൾ കോണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ എവിടത്തേക്കാണ് നോക്കുന്നത്, വണ്ടി അങ്ങോട്ടേക്കാണ് പോവുക. അപ്പം സേഫായിട്ട് ഓടിക്കുക, കാര്യങ്ങളും നോക്കി ചെയ്യുക, അത്രേ പറയാനുള്ളൂ. കാരണം നമുക്ക് കടന്നു കഴിഞ്ഞ മരിച്ചാൽ കഴിഞ്ഞു, സത്യം കഴിഞ്ഞാൽ തീർന്നു, പോട്ടെ. നിങ്ങൾ പാരലൈസായി അല്ലെങ്കിൽ എന്താ പറയുക, കോമയിൽ പോയി, വീട്ടുകാർ എന്ത് ചെയ്യും? ഒരു ബ്രെയിൻ ഹെമറേജ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് എല്ലാ വീട്ടുകാർക്കും പറ്റുമോ? അതിനെല്ലാവരെയും നാട്ടിൽ കൈ നീട്ടണം. എന്താ പറയുക, ആ അച്ചക്കൻ്റെ കളി അങ്ങനെ തന്നെയാണ്, അവൻ കിടക്കണം കുറച്ച് ദിവസം. എന്തിനാ ഈ കേൾപ്പിക്കാൻ നിൽക്കുന്നത്? അപ്പം സേഫ് റൈഡ്, താങ്ക് യു. താങ്ക് യു ഗൈസ്. അപ്പോൾ എന്താ ഫെമിൻ ചേട്ടാ, നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെക്ഷൻ കൂടിയാണ് ഫെമിൻ ചേട്ടൻ പറഞ്ഞത്. അത് മാത്രമല്ല, നമ്മുടെ ഉറുമ്പിക്കര ഓഫ് റോഡ് റൈഡിൽ തന്നെ പുള്ളിയുടെ ഒരു നല്ലൊരു സെക്ഷൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഫ് റോഡിങ് പാർട്ടിൽ. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല രീതിയിലുള്ള ഇൻഫോർമേറ്റീവും ഫണ്ണും ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ റൈഡോഗ്രാംസ്. അപ്പോൾ ഫെമിൻ ചേട്ടാ, താങ്ക് യു ഫെമിൻ ചേട്ടാ. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ